الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في أفعاله واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخشى إلا الله فعسى أولئك أن يكونوا من المهتدين اتقوا الله عباد الله ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് ഗൗരവപൂർവം വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ഒരു മനസ്സ് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അഥവാ ബുയൂത്തുല്ലാ എന്നാണ് പള്ളികൾ അറിയപ്പെടുന്നത് നാടുകളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള പള്ളികളാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ നാടുകളിൽ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള പള്ളികളാണ് വഅബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും വെറുപ്പുള്ളത് അവിടുത്തെ അങ്ങാടികളുമാകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവിധ ദുഷിച്ച പ്രവർത്തനങ്ങളുടെയും സങ്കേതമായി നിലകൊള്ളുന്നത് അങ്ങാടികളാണ്
നമസ്കാരത്തിന് ജമാഅത്തിൽ പോലും കൃത്യമായി പങ്കെടുക്കുന്ന ആളുകൾ നമസ്കാരത്തിന് ശേഷം പെട്ടെന്ന് പല ആളുകളും കയറിപ്പോകാറുള്ളത് അങ്ങാടികളിലേക്കാണ്. അവിടെ പോയിട്ട് ഒരുപാട് സമയങ്ങൾ വേസ്റ്റാക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ കുറവുകളും അതുപോലെ തന്നെ ന്യൂനതകളുമെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി കളയുകയാണ്. വിശ്വാസികളെ, ഇതാരും ശ്രദ്ധിക്കപ്പെടാറില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന റബ്ബിന്റെ ഭവനം, അല്ലാഹുവിന്റെ പള്ളികളെ അത് മഹത്തരമായി കാണുവാൻ, അതിനോട് ഒരു പ്രതിബദ്ധത പുലർത്തുവാൻ വിശ്വാസികളെ, സഹോദരന്മാരെ, നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ നിർമ്മിക്കുന്നതിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഒരുപാട് ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് വിശ്വാസികളെ അല്ലാഹുവിന് വേണ്ടി ഒരു ഭവനത്തെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ബന മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ല, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ബന മസ്ജിദൻ ലില്ലാഹി കമഫ്ഹസി ഖതാതിൻ ഔ അസ്ഗർ, ഒരു ചെറിയ പക്ഷി അടയിരിക്കുന്ന കൂടിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും ചെറുതോ ആയ ഒരു പള്ളി റബ്ബിന് വേണ്ടി ആരെങ്കിലും നിർമ്മിച്ചാൽ, ബനല്ലാഹു ബൈതം ഫിൽ ജന്ന, അല്ലാഹു അവനു വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നതാണ്. അത്ര വലിയ പ്രതിഫലമാണ്. സഹോദരന്മാരെ, ഒറ്റക്ക് നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിൽ പങ്കാളികളാകാൻ കഴിയാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ ആ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ. വിശ്വാസികളെ, അതുകൊണ്ട് പള്ളി നിർമ്മാണം അത് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ അതൊരിക്കലും ഇന്ന് ധൂർത്തുപരമായ രൂപത്തിലൂടെ പോകാൻ പാടില്ല. ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ന് പള്ളികൾ അധികരിക്കുമ്പോഴും ഒരുപാട് പ്രൗഢമായ രീതിയിൽ, അഥവാ ആ പള്ളിയെ അങ്ങേയറ്റം ഒരുപാട് മിനാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അങ്ങനെ ധൂർത്തടിക്കുന്ന ഒരു രീതി, അത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ല. തിരിച്ചറിയാൻ വേണ്ടി ഒരു മിനാരം, ഇത് പള്ളിയാണ്, ഒരുപാട് ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്നൊന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളം, അതിനപ്പുറം ഒരുപാട് ഡെക്കറേഷനൊക്കെ വെച്ച് ഒരുപാട് സമ്പത്തൊക്കെ ചെലവഴിച്ചു കൊണ്ടുള്ള ഒരു പള്ളി നിർമ്മാണമുണ്ടല്ലോ, അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല വിശ്വാസികളെ, പള്ളികൾക്ക് മോടി കൂട്ടുന്നതും അതിനാൽ പെരുമ കാണിക്കുന്നതുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അത് അന്ത്യനാളിന്റെ ലക്ഷണമാണ്. ലാ തഖൂമുസ് സാഅത്തു ഹത്താ യതബാഹന നാസു ഫിൽ മസാജിദ്, ജനങ്ങൾ പള്ളികൾ മോടി കൂട്ടുന്നതിലും പെരുമ കാണിക്കുന്നതും വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അഥവാ ഒരുപാട് ആഡംബരങ്ങൾ ഇവിടെ പള്ളിയുടെ മേൽ അലങ്കരിച്ചു വരും. അവസാനം അവസാനം ആ പള്ളിയെ പരിപാലിക്കുവാൻ ഒരാളെയും കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വന്നെത്തുന്നതുവരെ അന്ത്യനാള് സംഭവിക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പള്ളി നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് വിശ്വാസികളെ, ആ പള്ളിയെ നമ്മൾ പരിപാലിക്കണം. നമ്മുടെ വീടിന് നമ്മൾ എത്രത്തോളമാണ് നമ്മൾ പരിപാലിക്കാറുള്ളത്? എന്തൊക്കെ സാധനങ്ങൾ മോടികൂട്ടി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീടിനെ നമ്മൾ അലങ്കരിക്കാറുള്ളത്? എത്രയോ വിലപിടിപ്പുള്ള പൂച്ചട്ടികൾ വരെ നമ്മുടെ വീടിന്റെ മുമ്പിൽ നമ്മൾ വെക്കലില്ലേ? ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ വീടിനെ അലങ്കരിക്കാൻ വേണ്ടി. എന്നാൽ ആ വീട്ടിലെങ്ങാനും വല്ല മാലിന്യവും നമ്മൾ കണ്ടുകഴിഞ്ഞാൽ, ആ വീട്ടിൽ എന്തെങ്കിലും ഒരു മോശത്തരമായ എന്തെങ്കിലും ഒരു മാലിന്യത്തിന്റെ അംശം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ, മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നമ്മളത് വൃത്തിയാക്കുന്നില്ലേ? അതിനേക്കാൾ വലിയ ഒരു ശ്രദ്ധ അല്ലാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുന്നതിൽ നമുക്ക് വേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നതും അതാണ്. വിശ്വാസികളെ, ഇനി ആരാണ് ആ പള്ളിയെ പരിപാലിക്കേണ്ടത്?
നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ, മഹല്ലുകളിലെ വലിയ സമ്പന്നനായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഫ്രീ ആയിരിക്കുന്ന ആളുകൾ, അവരെയാണോ വിശ്വാസികൾ യഥാർത്ഥത്തിൽ പള്ളി പരിപാലിക്കേണ്ടത്? അവർക്കും പരിപാലിക്കാം, പക്ഷേ അതിനപ്പുറം കഅബയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് പള്ളി പരിപാലിക്കുന്നവർക്ക് വേണ്ട യോഗ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കപ്പെടേണ്ടത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വഖാമസ്സലാത്ത വആതസ്സകാത്ത് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും വലം യഖ്ഷ ഇല്ലല്ലാ അല്ലാഹുവേയല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമാണ്. പൂർണമായ വിശ്വാസിയാകണം, കൃത്യമായി നമസ്കരിക്കുന്നവനാകണം, കൃത്യമായി സമ്പത്തിൽ നിന്ന് സകാത്ത് കൊടുക്കുന്നവനാകണം, കൃത്യമായ സൽസ്വഭാവമുള്ളവനാകണം, കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ നടക്കുന്നവനാകണം. അവർക്ക് അതിന് യോഗ്യത ഉള്ളൂ. അഞ്ചു നേരത്തെ നമസ്കാരത്തില് പള്ളിയില് ജമാഅത്തിനെത്താത്ത ആൾക്കാർക്കൊന്നും ഇതിന്റെ പരിപാലനത്തില് ഏർപ്പെടാനുള്ള യോഗ്യതയില്ല. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്, വലിയൊരു അമാനത്ത് കൂടിയാണിത്. പല ആളുകളും അതിന്റെ ഗൗരവത്തെ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ പല ആളുകളും അത് തിരിച്ചറിയുന്നില്ല. വിശ്വാസികളെ നമസ്കാരം നിലനിർത്തുന്നവനാകണം ചില്ലറ വിഷയമല്ല, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാകണോ, അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവനാകണം, റബ്ബിനെ ഭയപ്പെടുന്നവനാകണം. എന്നാൽ അത്തരക്കാരായിട്ടുള്ള ആളുകൾ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കാം. വലിയ ബെനിഫിറ്റാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും ആ പള്ളി പരിപാലിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ പ്രതിഫലമാണ് വിശ്വാസികളെ പള്ളി പരിപാലിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു മാലിന്യം പള്ളിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കണം. നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, അതിനൊക്കെ പെട്ട നമ്മളൊരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ലേ, അയാളെ പണിയല്ലേ, ഇപ്പൊ അതൊക്കെ അയാൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കും. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് ആ പ്രതിഫലം നഷ്ടമാവുകയാണ്. ആ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുകയാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളോട് ചോദിക്കുകയാണ്, ഐന ജീറാനി ഐന ജീറാനി, എന്റെ അയൽക്കാരെവിടെയാണ് എന്റെ അയൽക്കാരെവിടെയാണ് എന്ന് ചോദിക്കുമ്പോ മലായിക്കത്തുകൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹ് നിന്റെ അയൽക്കാരനാകാൻ യോഗ്യതയുള്ളത് ആർക്കാണ്, നിന്റെ അയൽക്കാരനാകാൻ യോഗ്യതയുള്ളത് ആർക്കാണ് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയുമോ, ഐന അന്നാറുൽ മസാജിദ്, പള്ളി പരിപാലിച്ച ആളുകൾ എവിടെയാണ്, പള്ളി പരിപാലിച്ചവർ എവിടെയാണ്, അവരാണ് എന്റെ അയൽക്കാരനാകാൻ യോഗ്യതയുള്ളവർ എന്നാണ്. അത്ര വലിയ ബെനിഫിറ്റാണ് അള്ളാഹുവിന്റെ പള്ളി ഒന്ന് പരിപാലിച്ചാൽ. നമ്മൾ എവിടെ നിൽക്കുന്നു ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ബിനാഇൽ മസാജിദി ഫിദ്ദൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ പള്ളി പോലെ ഒരു സ്ഥലമുണ്ടാക്കണം. എന്തിനു വേണ്ടി? നമസ്കരിക്കുവാൻ വേണ്ടി. എന്നിട്ട് അതെന്ത് ചെയ്യണം? അത് വൃത്തിയാക്കണം, അവിടെ സുഗന്ധപൂരിതമുള്ളതാക്കി മാറ്റണം. അപ്പോ അള്ളാഹുവിന്റെ ഭവനങ്ങൾ ഏത് സന്ദർഭത്തിലും ഏത് നിമിഷത്തിലും അത് വൃത്തിയുള്ളതാകാൻ സുഗന്ധപൂർണമുള്ളതാകാൻ വിശ്വാസികളെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതിലൊരു ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ഇതൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളും ഉണ്ടിട്ടോ നമ്മുടെ കൂട്ടത്തില്? വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ,
വലിയ ദരിദ്രരായിട്ടുള്ള ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ നടത്തുന്ന ഉദ്യോഗസ്ഥതയുടെയോ ഒരു കാര്യവും നോക്കാതെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം പേരക്കിടാങ്ങളെ നോക്കുന്നത് പോലെ, സ്വന്തം കുട്ടികളെ നോക്കുന്നത് പോലെ കൃത്യമായി ഈ പള്ളിയുടെ പരിപാലനത്തെ കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്ന ആളുകളും സഹോദരന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ നമ്മളൊരു മാതൃകയാക്കണം, അവരെ നമ്മളൊരു മാതൃകയാക്കണം. നമുക്കതിന് കഴിയണമെങ്കിൽ സദാസമയം അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി നമ്മൾ അടുത്തുകൊണ്ടിരിക്കണമെന്നാണ്. വിശ്വാസികളെ, പള്ളി പരിപാലിച്ച ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് സ്വഹാബ, എവിടെയാണ് ആ സ്ത്രീ? സ്വഹാബത്ത് പറഞ്ഞു, റസൂലെ, അവര് മരണപ്പെട്ടു, ഞങ്ങൾ മറമാടി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കബറിടത്തിൽ പോയി അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയാണ്. അത്ര വലിയ പ്രതിഫലം സഹോദരന്മാരെ. അതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ ഒരു വിഷയത്തിൽ നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ ഇനിയും വരുന്ന ദിവസങ്ങൾ നമുക്ക് വലിയ നഷ്ടമായിട്ട് പോകും. അള്ളാഹുവിന്റെ ഭവനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, ആത്മാർത്ഥമായി അതിനെ പരിപാലിക്കുക. അവിടെ സ്ഥാനങ്ങളോ മാനങ്ങളോ പദവികളോ അതല്ലെങ്കിൽ വേർതിരിവുകളോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. എല്ലാം അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ആ രൂപത്തിൽ നമ്മൾ നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുവാനുമുള്ള മനസ്സ് നൽകി റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലകും, അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പള്ളിയുമായി ബന്ധപ്പെട്ടവർക്കുള്ള പ്രതിഫലം വളരെ വലുതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു ഖുതുബയിൽ 7 വിഭാഗം ആളുകൾക്ക് റബ്ബിന്റെ അർശിന്റെ തണല് പ്രത്യേകം കൊടുക്കുന്ന വിഭാഗത്തെ നാം മനസ്സിലാക്കിയപ്പോൾ അതിലെ ഒരു വിഭാഗത്തെ നാം എണ്ണിയത് എന്താണ്? വറജുൽ ഖൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയം ബന്ധപ്പെടുത്തി നിന്ന മനുഷ്യനെന്നാണ്. അതായത് ഏത് സമയവും അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തെ കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കും. അവിടുത്തെ ഓരോ കാര്യങ്ങൾ, അവിടുത്തെ ഓരോരോ പ്രവർത്തനങ്ങൾ അള്ളാഹുബേ അവിടെ വൃത്തിയായിട്ടുണ്ടാകുമോ? അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു അല്ലലും അലട്ടലുമായിരിക്കും ഈ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ കാര്യത്തിൽ. അതുപോലെ അതിലേക്ക് സഹായിക്കുന്ന ആളുകൾ ഏത് രൂപത്തിലും ഏതൊക്കെ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ ഭവനവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ, അത് വലിയ ഒരു മുതൽക്കൂട്ടാണ് വിശ്വാസികളെ നമുക്ക് പരലോകത്തേക്ക്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഈ പള്ളിയുടെ ഇവിടുത്തെ പരിപാലനത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല സഹോദരങ്ങളുടെ ആത്മാർത്ഥമായി കൊണ്ടുള്ള അവരുടെ സഹകരണവും അവരുടെ സംഭാവനകളുമാൽ നമുക്കൊരുപാട് പണികൾ ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവൃദ്ധി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ അതിന്റെ ബാക്കി പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കും അതിലൊരു പങ്കാളികളാകുവാനുള്ള വലിയ ഒരു ചാൻസ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ആരെയും നിർബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലല്ലാട്ടോ ഇത്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാളെ പരലോകത്തേക്ക് എനിക്കൊരു മുതൽക്കൂട്ടാകണമെന്നുള്ള രൂപത്തിൽ ഈ ഒരു സാമ്പത്തിക പ്രയാസമുള്ള സന്ദർഭത്തിലും അള്ളാഹുവിന്റെ ഭവനത്തിന് എന്റെ സമ്പത്തിൽ നിന്നൊരു തുക ഞാനിതാ വിഹിതം കൊടുക്കുന്നു എന്നുള്ള നല്ല നെയ്യത്തോടുകൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വലിയ പ്രതിഫലമായി നാളെ നമുക്ക് കിട്ടും. മാത്രമല്ല അതൊരു സ്വതക്കത്തുൻ ജാരിയയായി
നമുക്ക് നാളെ റബ്ബിന്റെ അടുക്കൽ കിട്ടും. അതിന് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുമായി, അതിന് താല്പര്യമുള്ള വ്യക്തികൾ അവര് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളുമായി അത് ബന്ധപ്പെടുക, കാര്യങ്ങൾ അന്വേഷിച്ചറിയുക. അള്ളാഹുവിന്റെ ഭവനത്തെ കുറിച്ച് എന്തായി നമ്മുടെ വർക്കുകളൊക്കെ നമ്മൾ അന്വേഷിക്കണം സഹോദരന്മാരെ. നമ്മളൊക്കെ അറിയേണ്ട ഒരു വിഷയമാണ്, വലിയൊരു അമാനത്ത് കൂടിയിട്ടാണല്ലോ. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സാമ്പത്തികമായും ശാരീരികമായും നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് നമ്മൾ മുമ്പോട്ട് നീങ്ങിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ വിഷയങ്ങൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള ഒരുപാട് പാപങ്ങളുണ്ട് നാഥ, അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അള്ളാഹുവേ, സമ്പത്ത് നിന്റെ മാർഗത്തിൽ ചിലവഴിക്കുവാനും നിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് നൽകി റബ്ബെ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ, കത്തിയെരിയുന്ന നരകത്തിന്റെ വെറുതുകളാക്കി നീ ഞങ്ങളെ ആരെയും മാറ്റിക്കളയില്ലേ അള്ളാ. നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ അള്ളാ. അള്ളാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, അപകട രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളിൽ നിന്ന് ഇഖ്ലാസോടുകൂടി നീ സ്വീകരിക്കുമാറാകണേ. പറയുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള മനസ്സ് നൽകി റബ്ബെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും, മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറിടവും നദാ നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാളിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين.